എല്ലാ പുതുവർഷത്തിൽ നമ്മൾ കൃത്യമായിട്ട് ചെയ്യുന്ന ഒരു കാര്യമുണ്ട് എന്താണ് എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഗുഡ് റെസൊല്യൂഷൻ അതായത് പ്രതിജ്ഞ എടുക്കുക പലരും പല രീതിയിലുള്ള പ്രതിജ്ഞ എടുക്കാറ് ഇന്നു മുതൽ ഞാൻ അതിരാവിലെ ഉണരും വ്യായാമം ചെയ്യും കുടുംബത്തോടൊപ്പം കൂടുതൽ സമയം ചെലവിടും ഭക്ഷണം പാഴാക്കില്ല മദ്യപാനവും പുകവലിയും തീരെ ഉണ്ടാകില്ല ദൂർത്ത് ഞാൻ ഒഴിവാക്കും എങ്ങനെ പോകും കുറേയേറെ പുതുവർഷാരംഭ തീരുമാനങ്ങൾ പക്ഷേ നമ്മൾ അതിൻ്റെ പിറ്റേന്ന് തന്നെ അത് ലംഘിക്കില്ലേ അതൊക്കെ പാലിക്കുന്ന സ്വഭാവം ആർക്കുണ്ട് കക്ഷിച്ച് ഒരാഴ്ച നീണ്ടു നിൽക്കും ചിലപ്പോൾ ഇത്തരം പ്രതിജ്ഞകൾ ഏറിയാൽ ഒരു മാസം പിന്നെ നമ്മളത് മറന്നു തുടങ്ങും അല്ലെങ്കിൽ ഇതൊന്നും എനിക്ക് പാലിക്കാൻ പറ്റുന്ന സാധനങ്ങളല്ല എന്ന് നമ്മൾ തന്നെ അങ്ങ് ഉറപ്പിച്ച് കളയും മദ്യപാനം നിർത്തും തുടങ്ങിയ പ്രതിജ്ഞകൾ പാലിക്കാൻ പ്രശ്രമിച്ചാൽ സുഹൃത്തുക്കൾ വരും ഒരു ചെറിയ കുപ്പിയായിട്ട് അപ്പോൾ നമ്മൾ വിചാരിക്കും ഇതും കൂടെ കഴിഞ്ഞിട്ടങ്ങ് നമ്മളങ്ങ് തീരുമാനിക്കാം എന്ന് വിചാരിച്ചിട്ട് അവരുടെ സമ്മർദ്ദത്തിൽ പലരും ഈ പുതുവത്സരം പ്രമാണിച്ച് എടുത്ത പ്രതിജ്ഞയിൽ നിന്ന് പിന്മാറിക്കളയും എന്തുകൊണ്ടാണ് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ പലർക്കും ഈ പുതുപരിസര പ്രതിജ്ഞകൾ പാലിക്കാൻ കഴിയാതെ പോകുന്നത് പ്രധാനപ്പെട്ട കാരണം നമ്മളിലൊരു മാറ്റം വരുത്താനുള്ള വൈമുഖ്യം നമ്മളിൽ തന്നെ ഉണ്ട് നമ്മുടെ ശത്രു നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ട് നമ്മൾ നമ്മളെ മാറ്റാൻ പുറത്തു നിന്ന് ഒരു ശക്തി അനുവദിക്കില്ല നമ്മളെ നശിപ്പിക്കാൻ നമ്മൾ തന്നെ തീരുമാനിച്ചിട്ടുണ്ടെന്ന് ചില ആൾക്കാർ പറയും മാറ്റങ്ങളിൽ പലപ്പോഴും നമ്മൾ അസ്വസ്ഥരായി എന്നും വരും ആരും അസ്വസ്ഥരാകാൻ ആഗ്രഹിക്കുന്നില്ല എന്നതാണ് സത്യം കാര്യം ചെറിയൊരു മാറ്റം ജീവിതത്തിൽ വരുമ്പോൾ തന്നെ അത് വേണമായിരുന്നു ഇത് വേണ്ടായിരുന്നു എന്നൊക്കെ പറയുന്ന ഒരു ചിന്ത നമ്മളിങ്ങനെ അലട്ടാൻ തുടങ്ങും അതുതന്നെയാണ് നമ്മുടെ അസ്വാസ്ഥ്യം എന്ന് പറയുന്നത് അതിരാവിലെ ഉണരുന്നത് വെറുക്കുന്ന ഒരാളായിരുന്നു ഞാൻ ഇപ്പം ഞാൻ ഈ മോർണിംഗ് ഷോ തുടങ്ങിയതിന് ശേഷം കൃത്യമായി ഉണരുകയാണ് അഞ്ചാം മണി അടിക്കുമ്പോൾ ഞാൻ അറിയാതെ ഉണർന്നു പോകുന്നു ബോഡി ക്ലോക്ക് അഞ്ചിൽ അടിക്കുമ്പോൾ ഞാൻ അറിയുന്നു അലാം പോലും വെക്കേണ്ട കാര്യമില്ല നിങ്ങൾ അതിരാവിലെ പല ആൾക്കാരും ഉണരുന്നവരല്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു അഥവാ ഉണർന്നു തുടങ്ങിയാൽ ആ കാര്യം നിങ്ങളെയും അസ്വസ്ഥപ്പെടുത്തി തുടങ്ങും നിങ്ങൾ ആ പ്രതിജ്ഞ അതിൻ്റെ പിറ്റേ ദിവസം തന്നെ ഒരു ദിവസം നേരത്തെ ഉണരുമ്പോൾ നിങ്ങൾ നേരത്തെ ഉറങ്ങണമെന്ന് പറയും ഓ നേരത്തെ ഉണന്നുപോയി അതുകൊണ്ടാണ് ഉറങ്ങാൻ തോന്നുന്നു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ നേരത്തെ കയറി ഉറങ്ങും കൊതുക് അടിക്കാണെങ്കിൽ പാചകവിട്ടി കീറിയിട്ട് കമന്നും മലന്നും കിടക്കും എന്നിട്ട് ആ പ്രതിജ്ഞ രാവിലെ കൃത്യം രാവിലെ അഞ്ചു മണിക്ക് ഉണരുമെന്ന് പറഞ്ഞാൽ ആ പ്രതിജ്ഞ ഉണ്ടല്ലോ അത് കുപ്പത്തൊട്ടിയിലേക്ക് എറിയുകയും ചെയ്യും എന്നാൽ ഒരു ശീലം മാറ്റാൻ നിങ്ങൾ മനസ്സുകൊണ്ട് പാകപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ അത് നടപ്പാക്കുന്നതിൽ നിങ്ങൾ തീരുമാനമെടുക്കും ഒരു ശക്തിക്കും നിങ്ങളെ പിന്നോട്ട് പിടിക്കാനാകില്ല മാനസികവും ശാരീരികവുമായ തയ്യാറെടുപ്പ് അതിനാവശ്യമാണ് അതുകൊണ്ട് ഈ പുതുവത്സര ദിനത്തിൽ അതായത് നാളെ ഇന്ന് രാത്രി പന്ത്രണ്ട് മണിയായാൽ അടുത്ത കൊല്ലത്തേക്ക് നമ്മൾ കാലെടുത്ത് വയ്ക്കുകയാണ് ഈ അവസരത്തിൽ നമ്മൾ ചില പ്രതിജ്ഞ എടുക്കുക നമ്മളെ തന്നെ ജീവിതത്തിൽ പരാജയപ്പെടുത്തുന്ന കുറേ ഘടകങ്ങൾ നമ്മളിലുണ്ടെന്ന് തിരിച്ചറിയുക ആ ഘടകങ്ങൾ നമ്മൾ വലിച്ചെറിയും അറബിക്കടലിലേക്ക് എന്നിട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നമ്മൾ അതിശക്തരായി ഫിനിക്സ് പക്ഷിയെ പോലെ പറന്നു വരും